സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഞാൻ ആരുടെയും പേര് പറയാത്തത് മകരീവ് നിസ്കാരത്തിന് മുമ്പേ രമേശിക്ക് പ്രസംഗിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു രണ്ട് വാക്ക് വോട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. യുവാക്കളെ തരിക, ഞാനൊരു സാമ്രാജ്യം സൃഷ്ടിച്ചു തരാം എന്നുകൊണ്ട് സി എച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. രക്തം വേണേൽ രക്തമിതാ സി എച്ച് ഗോയാ നേതാവേ എന്ന് പറയുമ്പോ സി എച്ച് അതിന് മറുപടിയായി പറയാറുണ്ട്, നിങ്ങളുടെ രക്തം ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, നിങ്ങളുടെ മജ്ജ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യു ഡി എഫിന് വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് എന്നൊരിക്കൽ സൂചിപ്പിക്കേണ്ടത്. എനിക്ക് ഇന്ന് തോന്നിപ്പോവുകയാണ് യുവാക്കളുടെ ഈ ആവേശം, യു ഡി എഫിന്റെ പ്രവർത്തകന്മാരുടെ ഈ ആവേശം. ഇതൊക്കെ ഇപ്പൊ ബൽറാം പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെയും കൂടി ആവേശമാണ് ഞാൻ ജയിക്കൽ എന്ന്. കല്യോട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കേസേ എനിക്കുള്ളൂ, എത്രയെന്നറിയാം, 35 കേസ്. ഇതിനെ ചില ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താൽ യു ഡി എഫ് യഥാർത്ഥത്തിൽ ഹർത്താൽ സ്വമേധയായി ഉണ്ടായതാണ്, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ആഹ്വാനം ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും യു ഡി എഫിന്റേതായ ആഹ്വാനമായതുകൊണ്ട് കാസർഗോഡ് ജില്ലയും ജില്ലക്ക് പുറത്തു കേസുകളുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ അന്ന് കല്യോട്ട് ഈ രണ്ട് പേരുടെയും ബോഡി ഏറ്റു വാങ്ങിയിട്ട് നേരെ ഡി സി സി ഭാരവാഹികളുടെ നേതാക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ കല്യോട്ട് വന്ന് തിരിച്ച് എല്ലാ ചടങ്ങും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോ വീട്ടിൽ കയറിയ ഉടനെ എന്റെ ഭാര്യയോട് ചോദിച്ചു, വല്ലതും കഴിക്കാനുണ്ടോ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ ഇന്നൊന്നും വെച്ചിട്ടില്ല, കാരണം ഈ ടി വി കണ്ടിട്ട് കഴിക്കാൻ തോന്നില്ല. കൂട്ടത്തിൽ പറഞ്ഞു, കുറച്ച് കേസുകൾ നിങ്ങൾക്ക് വന്നതായിട്ട് ടി വിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതെയോ, ഞാനും കേട്ടു എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞത്, സാരമില്ല, ആ രണ്ട് ജീവനേക്കാൾ വലുതല്ല നിങ്ങൾക്കെതിരെ വരുന്ന കേസുകൾ എന്ന് പറയുകയാണ്. അതൊരു പോസിറ്റീവ് എനർജി എനിക്ക് സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ മഞ്ചേശ്വരത്തെ സപ്തഭാഷാ സംഗമ ഭൂമിയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് തേടി സയ്യിദ് ഹൈദറലി ഷാബ് തങ്ങൾ പ്രഖ്യാപിച്ച യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ ഞാനിതാ എത്തിയിരിക്കുന്നു. എല്ലാ ഭാഷയും പഠിക്കും, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. ഭാഷ പഠിക്കാം, ഒരാഴ്ച കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇച്ചിരിയൊക്കെ സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അഷ്റഫ് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ വലിയ ഭീഷണിയാണല്ലോ, ഇത് പൂർണ്ണമായും പഠിക്കുമല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നാനു എം സി കമറുദ്ദീൻ യു ഡി എഫ് അഭ്യർത്ഥി, നമ്മ ചിന്ന ഏണി നിമ്മ അമൂല്യവാദ മതവണ്ണ ഏണി ചിന്നക്ക് നേടി ഗെല്ലിശ്രീ. എല്ലാരും ഒരുമിച്ച്, എല്ലാവരും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സണ്ണി ജോസഫ് വന്നിട്ടുണ്ട്. ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ഒരു MLA തേടി ഈ മഞ്ചേശ്വരത്തിന്റെ പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. ആ കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഞാനിവിടെ മഞ്ചേശ്വരക്കാരനായിട്ട് തന്നെ മാറും എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. MP ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, ഓ മാറും, അയാൾ കൊല്ലത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ അയാൾ പറഞ്ഞു, ഇന്നൊരു എന്തോ ഒരു കുട്ടിക്ക് ആ വിദ്യാരംഭത്തിന് പോയതാണ്, ബാക്കി എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നാളെ രാവിലെ ഇങ്ങ് എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കമറെ ഞാൻ മറ്റൊന്ന് രാവിലെ ഇവിടെ എത്തും എന്ന് ഇന്നലെ പറഞ്ഞിട്ടാണ് പോയത്. മാത്രമല്ല, അദ്ദേഹം കാസർഗോഡ് താമസാക്കി മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ മഞ്ചേശ്വരം താമസിച്ചു. ഞാൻ പറയാം, ഇനിയിപ്പോ പഠന പഞ്ചായത്തിലെ മറ്റോ വല്ല ഉപതെരഞ്ഞെടുപ്പ് വന്ന് നിങ്ങൾ ആടെ താമസാക്കി അവിടെ ഒരു വീട് എടുക്കേണ്ടി വരും എന്ന് ചോദിക്കുകയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് മജീദ്, ഇവരൊക്കെ MLAമാരെല്ലാം അണിനിരന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തുന്നത്. ഇപ്പൊ MP യെ തേടി എവിടെയും പോകേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ അടുത്ത് തന്നെ നമ്മളിൽ ഒരുവനായി നിങ്ങളുടെ ഓരോ വീട്ടിലും ഞാൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ഓരോ വീട്ടിലും ഒരു MLA ഉണ്ടാകും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ഈ ഹൃദയംഗമായ സ്നേഹത്തിന് ജീവിതത്തിലെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു മുത്തായുള്ള നന്ദിയും അഭിവാദനങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് യു ഡി എഫ്.